അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അന്നത്തെ കാലത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ടായി മെയിനായിട്ട് വരുന്നത് ഈ സ്പീഡിൽ ചെയ്യാൻ പറ്റായിക പിന്നീട് കാലം മാറി അപ്പോൾ അന്നൊരു പലപ്പോഴും അത് വളരെ ഖേദകരമായിട്ടുള്ള പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് ഒരു റീ റെക്കോർഡിങ് തുടങ്ങി അത് പകുതിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം വിചാരിച്ച പോലെ സ്പീഡിൽ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് സംവിധായകൻ എന്നെ മാറ്റി മറ്റൊരാളെ ഒഴിവാക്കി വേറെ ആളെ ഏൽപ്പിച്ചു ഒഴിവാക്കി വേറെ പെട്ടെന്ന് കാര്യം നടക്കാൻ വേറെ ആളെ ഏൽപ്പിച്ചു അതെന്താ ഔസേപ്പച്ചൻ എന്താ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അത് സ്ലോ ആയിട്ട് അതാണ് പരിചയക്കുറവെന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് പരിചയം വേണോ അത് ഇന്നാണെങ്കിലോ ഇന്നാണെങ്കിൽ ഒരുപാട് അതേ സംവിധായകര് ഇന്ന് ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം പാട്ട് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് അപ്പോൾ ദറ്റ് ഈസ് കോൾഡ് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ നേരത്തെ ചോദിച്ചില്ലേ ഒരു വാശി ഒരു എൻ്റെ ഫാദറോട് മധുരമായ ഒരു പ്രതികാരം മധുരമായിട്ടുള്ള പ്രതികാരമാണ് അത് പ്രതികാരം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം സി എനിക്ക് അറിയാത്തൊരു കാര്യം അറിയണം എന്നുള്ള തോന്നിക്കഴിഞ്ഞാൽ ഔസേപ്പച്ചനെ ഒഴിവാക്കിയ ആ സംവിധായകൻ പിന്നീട് ഔസേപ്പച്ചനെ വിളിച്ചോ തീർച്ചയായിട്ടും വിളിച്ചിട്ടു അദ്ദേഹത്തിൻ്റെ തന്നെ പടത്തിൽ പോയിട്ട് അത് താങ്കൾ ചെയ്തു കൊടുത്ത സംഗീതം ഒരുപാട് ചെയ്തു പിന്നീട് ആരാണ് ആ സംവിധായകൻ അത് വേറെ ആരുമില്ല എല്ലാവർക്കും ഡയറക്ടർ ജോഷി ജോഷി യാ അപ്പോൾ ആദ്യം ഔസേപ്പച്ചനെ ഒഴിവാക്കിയ സമയത്ത് ഔസേപ്പച്ചനെ ജോഷിയെ കടിച്ചു കീറാനുള്ള ദേഷ്യം കടിച്ചു കീറാനുള്ള ദേഷ്യമല്ല തോന്നിയത് സി ഐ വാസ് ട്രൈങ് ടു ഗിവ് എ ഡിഫറെൻറ്റ് മ്യൂസിക് അത് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹം അല്ല അദ്ദേഹം അത് മനസ്സിലാക്കി ആ പടത്തിൽ സാധാരണ രീതിയിൽ മറ്റൊരാളെ വെക്കുമ്പോൾ ഞാൻ ചെയ്ത മ്യൂസിക് മുഴുവൻ മാച്ച് കളഞ്ഞിട്ട് തുടക്കം തൊട്ട് ആദ്യം ചെയ്യുന്ന ഒരു പതിവാണ് അവിടെയുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്തത് താൻ ചെയ്തത് വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ ഈ നിലയിൽ പോയാൽ പടം റിലീസ് ചെയ്യാൻ പറ്റില്ല രണ്ടു ദിവസം കൊണ്ട് ഇത് കഴിക്കണം അന്ന് ഔസേപ്പച്ചൻ പൊട്ടിത്തെറിച്ചു എന്നാണ് ഞാൻ കേട്ടത് ഇല്ല പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു നഷ്ടബോധം ഉണ്ടായി മനസ്സിൽ ജോഷി എത്ര തെറി പറഞ്ഞു ഏതോ മനസ്സിൽ ജോഷി എത്ര തെറി പറഞ്ഞു തെറിയൊന്നും പറഞ്ഞില്ല കാരണം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിയായതല്ല ഞങ്ങൾ ആ സുഹൃത്ത് പറഞ്ഞ വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ട് അതെയോ പറയണ ഞാൻ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പല എന്താ പറയുക ഇംപ്രൊവൈസേഷൻ ഉണ്ടായിക്കാം വിധിയെല്ലാം ഉണ്ടാവും വിധിയെല്ലാം ഉണ്ടായേക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു ഖേദകരമായിട്ട് എന്താ ഇവരൊന്നും മനസ്സിലാക്കി ഞാൻ ഇയാൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞ ഔസേപ്പച്ചൻ പിന്നീട് ജോഷിക്ക് വേണ്ടി വീണ്ടും സംഗീതം ചെയ്യാൻ പോയി അത് ഔസേപ്പച്ചൻ്റെ കോംപ്രമൈസ് ആണോ കോംപ്രമൈസ് ഒന്നുമില്ല അദ്ദേഹത്തിനോട് എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് എന്നെയും വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ സംഗീതത്തിനെ കുറിച്ച് എൻ്റെ പാട്ടിനെ കുറിച്ച് അതിന് ശേഷവും കാണുമ്പോൾ പ്രത്യേകിച്ച് പാട്ടുകളെക്കുറിച്ച് എപ്പോഴും എടുത്തു പറയും അപ്പോൾ ആ ഒരു സുഹൃത് ബന്ധം നിലനിന്നുകൊണ്ടിരുന്നിരുന്നു ആ ഒരു നിമിഷത്തിൽ നമുക്ക് ഒരു ഇത്തിരി കട്ടിയാണത് ഫേസ് ചെയ്യാനായിട്ട് കാരണം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്ക് പകുതിയിൽ നിർത്തി നമ്മൾ പുറത്ത് പോകേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ പക്ഷേ ഒരുപക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ഇന്ന് നന്ദിയുള്ള ആളാണ് കാരണം അദ്ദേഹം അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറേശ്ശേ ചെയ്തുകൊണ്ട് ഇന്നിരുന്നേനെ ഇതിലെനിക്കൊരു വാശിയും ഇതൊക്കെ വൈരാഗ്യമൊക്കെ ഉണ്ടാകാനായിട്ട് അദ്ദേഹം ഒരു നിമിത്തമായി അത് പിന്നീട് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ ജോഷി നല്ലൊരു പാഠമാണ് ഔസേപ്പച്ചനെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും